കൃത്യമായിട്ട് കിടപ്പുണ്ട്. പക്ഷെ അതിനെ പുറത്തോട്ട് കൃത്യമായിട്ടുള്ള വാക്കുകളിൽ പുറത്തു കൊണ്ടുവരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഓക്കെ കൊള്ളാം. അപ്പൊ ശരിക്കും പറഞ്ഞ ശരാശരി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം അളവുകളുടെ തുകയെ, ഒരു കൂട്ടം അളവുകളുടെ തുകയെ അളവുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ ശരാശരി കിട്ടും. ഒരു കൂട്ടം അളവുകളുടെ തുകയെ അളവുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ ശരാശരി കിട്ടുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. എഴുതിക്കോ, ശരാശരി ഈസ് ഈക്വൽ ടു അളവുകളുടെ തുക, അളവുകളുടെ തുക ഡിവൈഡഡ് ബൈ അളവുകളുടെ എന്തായിരിക്കും, എന്തായിരിക്കും ആ എണ്ണം, അത്ര അത്ര എഴുതി വെച്ചു. അതായത് ആവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ നമ്പർ. ഞാൻ നോ എന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ. നോ എന്ന് പറഞ്ഞാൽ മറ്റേ നോ അല്ല, ഇല്ല എന്നല്ല, ആ നോ അല്ല കേട്ടോ, വേണ്ട ഇല്ല എന്നുള്ള നോ അല്ല, നമ്പറിന്റെ ആണ് കേട്ടോ. ആവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ നമ്പർ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സിമ്പിൾ സാധനം. സോ ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണം തന്നു കഴിഞ്ഞാൽ, ഈ ഈ കിടക്കുന്ന ഈ സാധനത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം തന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് മൂന്നാമത്തവനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സിമ്പിൾ. ഇന്ന് ശരാശരി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഇതാണ് കേട്ടോ. ഒരു ചോദ്യം പോലും ചോദിക്കുമായിരിക്കും. അപ്പൊ ആ ഒരു ചോദ്യം നമ്മൾ വെറുതെ കളയണ്ട. അപ്പൊ അങ്ങനെ നമുക്ക് ഇന്ന് ശരാശരി തന്നെ, ഇന്ന് ശരാശരി മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ കുറച്ച് കുറച്ച് ചോദ്യങ്ങൾ, അഞ്ചാറ് ഏഴ് എട്ട് പത്ത് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് പഠിക്കും. പിന്നെ വേറെ ചോദ്യങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി, കേട്ടോ. ഓക്കെ, ഇത് എഴുതിയോ. ശരാശരി എന്ന് പറയുന്നത് അളവുകളുടെ തുക ഡിവൈഡ് ബൈ അളവുകളുടെ എണ്ണം. എഴുതിയോ? എഴുതി. നമ്മുടെ ക്ലാസ് 50 പേരിലേക്ക് എത്തുന്നില്ല, 49 പേരേ ഉള്ളൂ. അതിൽ ആ 49 രണ്ടെണ്ണം എന്റെ ഐഡിയ. അപ്പൊ 47, ശരി. ഓക്കെ, ഇപ്പൊ പിന്നെ വേറെണ്ണം ഉണ്ട്. ഒരു കാറ് ആദ്യത്തെ അരമണിക്കൂർ 30 മിനിറ്റ് 30 കിലോമീറ്റർ സ്പീഡ് സഞ്ചരിച്ചു, പിന്നത്തെ മണിക്കൂർ 40 കിലോമീറ്റർ സ്പീഡ് സഞ്ചരിച്ചു എന്നൊക്കെ പറഞ്ഞ ചോദ്യം വരും അല്ലേ. ശരാശരി വേഗത എത്ര, അങ്ങനെ ചോദ്യം കണ്ടിട്ടില്ലേ? ഉണ്ടല്ലോ, കാണാതിരിക്കാൻ വഴിയില്ലല്ലോ. ആ നോക്കി, ഒരേ ദൂരം ഇങ്ങനെ എഴുതിക്കോ. ഒരേ ദൂരം എക്സ് വൈ, എക്സ് വൈ എന്നീ വേഗതയിൽ സഞ്ചരിച്ചാൽ, എന്നീ വേഗതയിൽ സഞ്ചരിച്ചാൽ എക്സ് വൈ എന്നീ വേഗതയിൽ സഞ്ചരിച്ചാൽ, ആരോ ജോയിൻ ചെയ്തിട്ടുണ്ട്, എക്സ് വൈ എന്നീ വേഗതയിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത ഈസ് ഈക്വൽ ടു, ശരാശരി വേഗത എഴുതണം കേട്ടോ, 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. ഇതാണ് ഇക്വേഷൻ. ഒരേ ദൂരം എക്സ് വൈ എന്നീ വേഗതയിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. ഇത്രയും കൂടെ എഴുതി വെക്കുക. പോയിന്റ് ബൈ പോയിന്റ്, പോയിന്റ് ആയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ, പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതിയെ. ഒരേ ദൂരം എക്സ് വൈ എന്നീ വേഗതയിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത എന്ന് പറയുന്നത് 2xy ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ. ഓക്കെ, എഴുതിക്കോ. എഴുതിയോ? ഇത്ര സിമ്പിൾ അല്ലേ, പെട്ടെന്ന് എഴുതിക്കില്ലേ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി ചോദ്യം ചെയ്യാം. പ്രത്യേകിച്ച് വല്ല അറിയാനുണ്ടോ? ഒന്നും അറിയണ്ട, ഞാൻ ഈ പറഞ്ഞ ചോദ്യം ഒന്ന് എഴുതിക്കും. ഒന്നാമത്തെ ചോദ്യം, 12 വിഷയങ്ങൾക്ക് ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്ക് 486 ആണ്. 12 വിഷയം, ടോട്ടൽ സബ്ജക്ട്സ്, നമ്പർ ഓഫ് സബ്ജക്ട്സ് എത്രയാണ്, 12. കിട്ടിയ മുഴുവൻ മാർക്ക്, ടോട്ടൽ മാർക്ക് 486 ആണെങ്കിൽ ആ കുട്ടിയുടെ ശരാശരി മാർക്ക് എത്ര, ചോദ്യം ഇതാണ്. ചോദ്യം എഴുതിക്കോണം. 12 വിഷയങ്ങൾക്ക് ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്ക് 486 ആണ്. 12 വിഷയങ്ങൾക്ക് ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്ക് 486 ആണ് എങ്കിൽ
ആ കുട്ടിയുടെ ശരാശരി മാർക്ക് എത്ര? ശരാശരി കാണാനാണ് ചോദിച്ചിരിക്കുന്നത്, സിമ്പിൾ ചോദ്യം. ഇത്ര സിമ്പിൾ ആയിട്ട് കേട്ടിട്ട് ചോദിക്കുകയല്ല കേട്ടോ. ഞാൻ ആയതുകൊണ്ട്, നിങ്ങളുടെ സ്നേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചോദ്യം ഇട്ടത്, അല്ലെങ്കിൽ ഇടിയല്ല. ചോദ്യം മനസ്സിലായോ? ഒരു കുട്ടിക്ക് 12 വിഷയങ്ങൾക്കായിട്ട് കിട്ടിയ ടോട്ടൽ മാർക്ക് 486 ആണ് എങ്കിൽ ആ കുട്ടിയുടെ ശരാശരി മാർക്ക് എത്ര? ചോദ്യം എഴുതിയല്ലോ. ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാം? ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാം? എന്ത് ചെയ്താൽ മതി? നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടല്ലേ, ശരാശരി എന്ന് പറയുന്നത് തുക ഡിവൈഡ് ബൈ എണ്ണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. തുക എത്രയാണ് ഇവിടെ? 486 ഡിവൈഡ് ബൈ എണ്ണം, എണ്ണം എത്രയാ? 12. ആ ഉത്തരം കണ്ടുപിടിച്ചു. നാനൂറ്റി 486-നെ 12 കൊണ്ട് ഹരിക്കുക. 486-നെ 12 കൊണ്ട് ഹരിക്കുക. ആ 40.5. സിമ്പിൾ അല്ലായിരുന്നോ അല്ലേ? സിമ്പിൾ അല്ലായിരുന്നോ? ആ അതാണ് ഈ ചോദ്യം ഇട്ടതന്നെ പ്രാകാൻ പോകുന്ന ചോദ്യങ്ങൾ വരുന്നുള്ളൂ കേട്ടോ. വെയിറ്റ്, അടുത്ത ചോദ്യം. അടുത്ത സിമ്പിൾ ചോദ്യമാണ്. ഒരു തീവണ്ടി, തീവണ്ടി 6 മണിക്കൂർ കൊണ്ടാണ്, 6 മണിക്കൂർ കൊണ്ട് ഒരു തീവണ്ടി 6 മണിക്കൂർ കൊണ്ട് 342 കിലോമീറ്റർ ഓടുന്നു എങ്കിൽ ശരാശരി വേഗത എത്ര? വായിക്കുന്ന അല്ലേ. സിമ്പിളാ. നമ്മൾ മുമ്പേ ദൂരത്തിന്റെ ഒരു ഇക്വേഷൻ അതിന്റെ ഒരു എഴുതിയായിരുന്നല്ലേ, ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗതയുടെ ഇക്വേഷൻ എഴുതി. അതാണോ ഇവിടെ ഉപയോഗിക്കേണ്ടത്? ആണോ? അല്ല കേട്ടോ, അതല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്. കാരണം അവിടെ ഇതൊന്നും സ്പീഡൊന്നും പറയുന്നില്ല. ഇവിടെ സ്പീഡ് നമ്മൾ കാണുക വേണ്ടത്. ഒരു തീവണ്ടി 6 മണിക്കൂർ കൊണ്ട് 342 കിലോമീറ്റർ ഓടുന്നെങ്കിൽ ശരാശരി വേഗത എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? 342 ഡിവൈഡ് ബൈ 6 ആണ്. കണ്ടുപിടിക്കുക എത്രയാണ്. 57 കിലോമീറ്റർ. ഇത്രേ ഉള്ളു കേട്ടോ. സിമ്പിൾ ചോദ്യല്ലേ, സിമ്പിൾ അല്ലേ. ഇനി അടുത്തത്, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി, 30 കുട്ടികളുടെ ശരാശരി വയസ്സ്. ചോദ്യം നിങ്ങൾ എഴുതുമ്പോൾ കൃത്യമായിട്ട് ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. ഒരു ക്ലാസ്സിലെ, ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണ്. 15 വയസ്സ് ശരാശരിയുള്ള 6 കുട്ടികൾ കൂടി ഈ ക്ലാസ്സിൽ ചേർന്നാൽ ഇപ്പോൾ ഈ ക്ലാസ്സിലെ ശരാശരി വയസ്സ് എത്ര? ചോദ്യം അങ്ങനെ വായിക്കാം. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 12. 15 വയസ്സ് ശരാശരിയുള്ള, 15 വയസ്സ് ശരാശരിയുള്ള 6 കുട്ടികൾ കൂടി ഈ ക്ലാസ്സിൽ വന്നു ചേർന്നാൽ പുതിയ ശരാശരി എത്രയാണ്? ചോദ്യം മനസ്സിലാവും, അങ്ങനെ പറയണം. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 12. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 12. 15 വയസ്സ് ശരാശരിയുള്ള 6 പേര് കൂടെ ചേർന്നാൽ, 15, അതായത് ഈ 30 കുട്ടികളുടെ കൂടെ 15 വയസ്സ് ശരാശരിയുള്ള 6 പേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ശരാശരി എത്രയാണെന്ന് ചോദിക്കുന്നത്.
ചോദ്യം കിട്ടിയല്ലോ. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണ്. 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണെങ്കിൽ 15 വയസ്സ് ശരാശരിയുള്ള 6 പേരും കൂടി ചേർന്നാൽ ഇപ്പോൾ ഉള്ള ശരാശരി വയസ്സ് എത്ര? അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 30 കുട്ടികളുടെ ആകെ തുക, വയസ്സിന്റെ തുക കണ്ടുപിടിക്കണം, ശരിയല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ പറയുമ്പോൾ സംശയം തോന്നും. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, എന്താണത്? ശരാശരി. നമുക്ക് അതിനെ ശരാ എന്ന് വിളിക്കാം എളുപ്പത്തിന്. ശരാശരി ഈസ് ഈക്വൽ ടു എന്താണ്? തുക ഡിവൈഡ് ബൈ എണ്ണം എന്നാണ് അല്ലേ. എന്നാൽ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്? ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഈ ഇക്വേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്? എണ്ണം തന്നിട്ടുണ്ട്. ആ എണ്ണം എത്രയായിരുന്നു? 12 ആണ് അല്ലേ. ശരാശരി തന്നിട്ടില്ലേ? 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണ്. അപ്പൊ ഇവിടെ ശരാശരിയിൽ അവിടെ 12 വരും. തുക എത്രയാണെന്ന് അറിയത്തില്ല. തുക ഡിവൈഡഡ് ബൈ എത്ര വരും? 30 വരും അല്ലെ. എണ്ണം 30 ആണ്, ശരിയല്ലേ. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ഈ തുക കാണണം. വേണോ? എന്നാ വേണം കേട്ടോ. എന്നാ തുക എന്ന് കണ്ടുപിടിച്ച് എന്ത് ചെയ്താ മതി? ഈ 30നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ പോരെ. ഈ 30നെ ഇവിടെ ഹരിച്ചിരിക്കുകയായതുകൊണ്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോ എന്തായി മാറും? ആ ഗുണനമായിക്കോളും. അപ്പൊ എന്താണ് തുക? ഈസ് ഈക്വൽ ടു 30 × 12 എത്രയാണ്? 360. അപ്പൊ നമ്മുടെ ഈ ഫസ്റ്റ് കേസിലെ കാര്യം മാത്രം ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഈ ഫസ്റ്റ് കേസിലെ കാര്യം മാത്രം, 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആകുമ്പോൾ ആകെ ആ കുട്ടികളുടെ എല്ലാവരുടെയും കൂടെ വയസ്സ് കൂട്ടിയാൽ 360 കിട്ടും. ഇനി ഇവരുടെ കൂടെ എത്ര കുട്ടികളുടെ വന്ന് ചേരുവ? ഇവരുടെ കൂടെ എത്ര കുട്ടികളുടെ വന്ന് ചേർന്നത്? ആ പുതുതായി 6 കുട്ടികൾ ചേരുകയാണ് അല്ലേ. 6 കുട്ടികൾ പുതുതായി ചേരുന്നു. അവരുടെ ശരാശരി പ്രായം എത്രയാ? ആ 6 കുട്ടികളുടെ ശരാശരി പ്രായം എത്രയാ? ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ അവരുടെ ശരാശരി 15 ആണ്. അവരുടെ ശരാശരി തന്നിട്ടുണ്ട്, അത് 15 ആണ്, ശരിയല്ലേ. ഓക്കെ, അവരുടെ ശരാശരി 15 ആണെങ്കിൽ ഈ പുതുതായിട്ട് വരുന്ന 6 കുട്ടികളുടെ പ്രായത്തിന്റെ തുക എത്രയായിരിക്കും? എന്ത് ചെയ്താൽ മതി? ഇതുപോലെ തന്നെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ശരാശരി എത്രയാ ഇവിടെ? 15. തുക എത്രയാന്ന് അറിയത്തില്ല, തുകയായിട്ട് തന്നെ കിടക്കട്ടെ. താഴെ എത്ര? എണ്ണം എത്രയാ? എണ്ണം എത്രയാ? 6 തന്നെ. കാരണം 6 കുട്ടികളുടെ ശരാശരിയാണ് നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ കേസ് എടുക്കുന്നത്. ഈ രണ്ടാമത്തെ കേസ് ഇപ്പൊ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 6 കുട്ടികളുടെ ശരാശരി എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. അപ്പൊ തുക എത്രയാ? തുക ഈസ് ഈക്വൽ ടു 15 × 6. എത്ര വരും? 15 × 6 എത്രയാണ്? 90. ആരോ ജോയിൻ ചെയ്തതാണ്, അക്സെപ്റ്റ് ചെയ്തോ കേട്ടോ. ഓക്കെ, 90. അപ്പൊ നമുക്ക് ആദ്യത്തെ കേസിലെ ശരാശരി കിട്ടി എത്രയാണ്? 360. രണ്ടാമത്തെ കിട്ടി എത്രയാണ്? എത്രയാണ്? 90. അപ്പം 6 കുട്ടികളോട് ചേർന്നപ്പോൾ ആ 6 കുട്ടികളുടെ പ്രായം ഇവിടെ കൂട്ടണ്ടേ? വേണ്ടേ? അപ്പോൾ ഇപ്പോൾ ആ ക്ലാസ്സിലെ കുട്ടികളുടെ മുഴുവൻ പ്രായം എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? ആ 360 + 90. കാരണം ഈ 360 എന്ന് പറഞ്ഞാൽ എന്താ? 30 കുട്ടികളുടെ 12 വയസ്സുള്ള 30 കുട്ടികളുടെ ശരാശരി, സോറി ശരാശരിയല്ല, ആകെ തുകയാണ് 360. 12 ശരാശരി വയസ്സുള്ള 30 കുട്ടികളുടെ തുകയാണ് നമ്മൾ ഇവിടെ 360 എഴുതിയിരിക്കുന്നത്. ഈ 90 എന്താണ്? 15 വയസ്സ് ശരാശരിയുള്ള 6 കുട്ടികളുടെ പ്രായമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ആകെ തുക. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടണ്ടേ? നമ്മൾ 360 ഉം 90 ഉം കൂടെ കൂട്ടണം. എത്ര കിട്ടും? 450. ഇനി നമുക്ക് കിട്ടി നമ്മുടെ ഇക്വേഷൻ നോക്കി. ഇവിടെ ശരാശരി ഈക്വൽ ടു തുക ഡിവൈഡഡ് ബൈ എണ്ണം എന്നാണ് കിട്ടിയത്. അപ്പൊ ഈ 450 എവിടെ വരുന്നതാ? ശരാശരിയാണോ തുകയാണോ എണ്ണമാണോ? തുകയാണ്. അപ്പൊ ശരാശരി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 450 ഡിവൈഡഡ് ബൈ എണ്ണം. എണ്ണം എത്രയാ ഇവിടെ നോക്കി? ഇവിടെ 30 കുട്ടികളായിരുന്നു, ശരിയല്ലേ. ആദ്യം 30 കുട്ടികളായിരുന്നു, പിന്നെ എത്ര പേരൂടെ ചേർന്നു? 6 കുട്ടികളുടെ. ആ 6 കുട്ടികളുടെ കൂടെ വെയിറ്റ്, സോറി പ്രായം കൂട്ടിയാണ് ഈ 450 എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്.
അപ്പൊ 30 കുട്ടികളും കൂടെ എത്ര കുട്ടികളെയും കൂടെ നമ്മൾ കൂട്ടണം? ആറ്. അപ്പൊ എത്ര കുട്ടികളായി മൊത്തം? ആ 36. അപ്പൊ ഇവിടെ എണ്ണം എത്രയാണ്? 36. ഇനി ഉത്തരം കണ്ടുപിടിച്ചാ മതി, സിമ്പിൾ. ഇപ്പൊ ഇച്ചിരി കട്ടിയായി അല്ലേ, ഇപ്പൊ ഇച്ചിരി കട്ടിയായി അല്ലേ. ചോദ്യം ഒന്നുകൂടെ പറയണ്ടേ? പറയണം, പറയും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കേ നമ്മുടെ ഇക്വേഷൻ നമുക്ക് മേളില് പെട്ടെന്ന് എല്ലാവർക്കും കാണാൻ പാകത്തിൽ ഒന്ന് എഴുതിയിടാം. ഓക്കെ, ഇവിടെ കിടക്കട്ടെ അല്ലേ, നമുക്ക് നമുക്ക് വലിയ നഷ്ടമില്ലല്ലോ, അവിടെ കിടന്നോട്ടെ പാവം. ഓക്കെ, നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 30 കുട്ടികളുടെ ശരാശരി വയസ്സ്, 30 കുട്ടികളുടെ ശരാശരി വയസ്സ് എത്രയാണ്? 12. ഇവരിൽ എത്ര കുട്ടികളോട് കൂടി? 6 കുട്ടികൾ കൂടി. അവരുടെ ശരാശരി വയസ്സ് എത്രയാ? പതിനഞ്ച്. ഇത്രയാണ് ചോദ്യം. എങ്കിൽ ഇപ്പോൾ നിലവിൽ ഈ ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്, ശരിയല്ലേ? അതാണ് ചോദ്യം. നമുക്ക് ഉത്തരം എഴുതാം. ആദ്യം 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 12 ആണെങ്കിൽ അവരുടെ ആകെ തുക എത്രയായിരിക്കും? അത് കാണാൻ നമുക്ക് എളുപ്പമാണ്. നോക്കിയേ, ശരാശരി ഈസ് ഈക്വൽ ടു തുക ബൈ എണ്ണം എന്നൊരു ഇക്വേഷൻ ആണ് മുകളിൽ തന്നിട്ടുണ്ട്, ശരിയല്ലേ? അപ്പൊ അവിടെ ശരാശരി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ശരാശരി ഇവിടെ ഫസ്റ്റ് കേസിൽ ശരാശരി എത്രയാണ്? ആ 12 ആണ്. 12 ഈസ് ഈക്വൽ ടു തുക അറിയാവോ നമുക്ക്? ഇല്ല, തുക തുകയായിട്ട് തന്നെ കിടക്കട്ടെ. തൂ അവിടെ കിടക്കട്ടെ, തൂ അവിടെ ഒരു തൂ കിടക്കട്ടെ. എണ്ണം എത്രയാണ്? എണ്ണം 30. ഓക്കെ, ഇനി തൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താ മതി? 12 x 30 കൊണ്ട് ഗുണിച്ചാ പോരെ. എത്ര കിട്ടി 12 x 30 കൊണ്ട് ഗുണിച്ചപ്പോ? 360 കിട്ടി. ഇവിടെ വരെ മനസ്സിലായോ എങ്ങനെയാ ചെയ്തതെന്ന്? മനസ്സിലായില്ലേ പറയണം, ഒന്നുകൂടെ പറയാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടം വരെ മനസ്സിലായില്ലെങ്കിൽ പറയണം, ഇവിടെ മനസ്സിലായെങ്കിൽ ബാക്കി മുമ്പോട്ട് പോയിട്ട് കാര്യമുള്ളു. ആർക്കെങ്കിലും ഇവിടെ വരെ മനസ്സിലാവാതെ ഉണ്ടോ? ഉണ്ടേ പറ, ആർക്കും ഇല്ലേ? ഒന്നുകൂടെ പറയാം. ഇവിടെ നോക്കുക, ഇപ്പൊ നമ്മളോട് ചോദ്യം, ആദ്യം നമുക്കൊരു ചോദ്യം കിട്ടുമ്പോഴത്തേക്ക് നമ്മളത് കൃത്യമായി ഫസ്റ്റ് വായിക്കാൻ പോവാണ്. ഒന്നുകൂടെ ഞാൻ വായിക്കാം. 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണ്. അപ്പൊ 30 കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇന്നലെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്നലെ 30 കുട്ടികൾ ഉണ്ടായിരുന്നു എന്റെ ക്ലാസ്സിൽ. ആ 30 കുട്ടികളുടെയും ശരാശരി വയസ്സ്, എല്ലാ പിള്ളേരുടെയും വയസ്സിന്റെ വയസ്സ് കൂട്ടി അതിനെ എണ്ണം കൊണ്ട് ഹരിച്ചപ്പോൾ 12 കിട്ടി. ശരാശരി വയസ്സ് 12 കിട്ടി. ഓക്കെ, ഇന്ന് രാവിലെ ഒരു പുതിയ 6 കുട്ടികളൂടെ വന്നു എന്റെ ക്ലാസ്സിലോട്ട്. ആ 6 കുട്ടികൾ വന്നപ്പോൾ ആ 6 കുട്ടികളുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ 6 കുട്ടികളുടെ പ്രായം എല്ലാം കൂടെ കൂട്ടി, ആ 6 പേരുടെയും വയസ്സ് കൂട്ടി അതിനെ എണ്ണം കൊണ്ട് 6 കൊണ്ട് ഹരിച്ചപ്പോൾ 15 ആണ് കിട്ടിയത്. അപ്പൊ അതായത് ആ 6 കുട്ടികളുടെ ശരാശരി പ്രായം 15 ആണ്. അപ്പൊ ഇന്നലെ വരെ 30 കുട്ടികൾ ഉണ്ടായിരുന്ന എന്റെ ക്ലാസ്സിൽ ഇന്ന് എത്ര കുട്ടികളായി? 6 കുട്ടികളുടെ പുതുതായി ചേർന്നപ്പോ എത്ര കുട്ടികളായി? 36. അപ്പൊ 30 കുട്ടികളുടെ ശരാശരി പ്രായം 12 പുതുതായിട്ട് വന്ന 6 പേരെ ശരാശരി പ്രായം 15 പറയുമ്പോൾ ആ 6 കുട്ടികളുടെ പ്രായം കൂടെ എന്റെ 30 കുട്ടികളുടെ അടുത്ത് കൂട്ടണ്ടേ? കൂട്ടണം കേട്ടോ, എന്നാലേ നമുക്ക് ശരാശരി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ 50 പേര് ഇരിക്കട്ടെ,
ഓക്കെ ആ 50 നമ്മൾ 50 പേരുടെ മുഴുവൻ പൈസ എടുക്കുമ്പോഴത്തേക്കും എത്രയോ വന്നു എന്നിരിക്കട്ടെ ഇനി ഒരു 1200 പൈസ വന്നു എനിക്ക് മാത്രമാണ് പ്രായക്കുറവ് നിങ്ങൾ എല്ലാവർക്കും ഭയങ്കര പ്രായമായത് ഒരു 1200 ഓക്കെ 1200 ആണെന്നിരിക്കട്ടെ നാളെ രണ്ടുപേരൂടെ ഇപ്പം അടുത്ത മിനിറ്റിൽ രണ്ടുപേരൂടെ ചേർന്നാൽ അവരുടെ അവരുടെ പ്രായം കൂടെ ആഡ് ചെയ്യണ്ടേ അതാ അവർ ഒഴിവാക്കാൻ പറ്റുമോ ജനാധിപത്യ മര്യാദ അനുസരിച്ച് അവർ ഒഴിവാക്കാൻ പറ്റുമോ നമുക്ക് ഒരിക്കലും പറ്റിയല്ല അപ്പൊ ഈ 6 പേരുടെ പ്രായം കൂടെ അവിടെ കൂട്ടേണ്ടി വരും അല്ലേ അപ്പൊ 6 പേരുടെ പ്രായം നമ്മൾക്ക് ഇപ്പൊ ഉള്ള കുട്ടികളുടെ ഇതിനകത്ത് കൂട്ടണമെങ്കിൽ ഇപ്പൊ ഉള്ള കുട്ടികളുടെ ആകെ പ്രായം അറിയണം ആ 6 പേരുടെയും ആകെ അറിയണം ശരിയല്ലേ തുക അറിയണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ആദ്യം 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആയതുകൊണ്ട് ആ 30 കുട്ടികളുടെ പ്രായം കൂട്ടിയത് എല്ലാവരുടെയും പ്രായം കൂടെ കൂട്ടിയത് എത്രയാണ് തുക എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പൊ നമുക്കറിയാം ശരാശരി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ അറിയാം തുക ഡിവൈഡഡ് ബൈ എണ്ണം ശരാശരി എന്ന് പറയുന്നത് എന്താണ് അളവുകളുടെ തുകയോ ഡിവൈഡഡ് ബൈ അളവുകളുടെ എണ്ണമാണ് ശരാശരി അപ്പൊ നമുക്കറിയാം ഇവിടെ തുക എന്ന് പറയുന്നത് ഈ 12 കുട്ടികളുടെ പ്രായം സോറി 30 കുട്ടികളുടെ പ്രായം 30 കുട്ടികളുടെ പ്രായം കൂട്ടിയതാണ് തുക എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ആ തുക അറിയത്തില്ല എന്തൊക്കെ അറിയാം ശരാശരിയും അറിയാം എണ്ണവും അറിയാം അപ്പൊ ശരാശരി എണ്ണം അറിയാമെങ്കിൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് തുക കണ്ടുപിടിക്കാം കാരണം ശരാശരി 12 ഈസ് ഈക്വൽ ടു തുക ഡിവൈഡ് ബൈ 30 എന്നാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ 30നെ അണ്ടെ ഈക്വൽ ടുവിന്റെ അപ്പുറേ കൊണ്ടുപോവാം ഈക്വൽ ടുവിന്റെ അപ്പുറേ കൊണ്ടുപോകുമ്പോഴത്തേക്കും എന്തായി മാറുവത് ഇവിടെ ഹരണമായിരുന്നത് കൊണ്ട് ഇപ്പറേ പോകുമ്പോഴത്തേക്കും എന്തായി കൂടുവത് ആ ഗുണനമായിക്കോളും ഓക്കെ അപ്പൊ നമുക്ക് എന്ത് എഴുതാം തുക ഈസ് ഈക്വൽ ടു 12 × 30 12 × 30 എത്രയാ 360 ഇനി ഞാൻ ചോദിക്കട്ടെ ഈ 360 എന്താണ് അല്ലല്ല 30 കുട്ടികളുടെ നമ്മൾ 6 കൂട്ടിയില്ല 6 ഇതുവരെ കൂട്ടിയിട്ടില്ല 30 കുട്ടികളുടെ ആകെ പ്രായമാണ് 360 മനസ്സിലായോ ഇനി ഇതിനകത്ത് നമ്മൾ എത്ര കൂട്ടണം എന്ത് കൂട്ടണം 6 കുട്ടികളുടെ ആകെ പ്രായം കൂടെ കൂട്ടണ്ടേ ആ കൂട്ടണം അപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് 6 കുട്ടികളുടെ ആകെ പ്രായം കണ്ടുപിടിക്കുകയാണ് ഇവിടെ അപ്പൊ 6 കുട്ടികളുടെ ശരാശരി വയസ്സ് എത്രയാണ് 15 6 കുട്ടികളുടെ ശരാശരി വയസ്സ് 15 ആണ് അപ്പൊ 15 ഈസിക്കൽ ടു തുക നമുക്ക് ഇവിടെ അറിയത്തില്ല അല്ലേ തുക ഡിവൈഡഡ് ബൈ എണ്ണം എണ്ണം എത്രയാണ് ഇവിടെ 6 അപ്പൊ ഇവിടെ നമുക്ക് തു എത്ര എഴുതാം തു ഈസിക്വൽ ടു 15 × 6 മുമ്പത്തെ പോലെ തന്നെ ഇവിടെ ഇൻഡ്യൂ ചെയ്യാം അപ്പുറത്തോട്ട് പോകുമ്പോ 15 × 6 എത്രയാണ് 90 ഇപ്പൊ നോക്കി 6 കുട്ടികളുടെ ആകെ പ്രായം എന്ന് പറയുന്നത് 90 ആണ് ഈ 90 നമ്മൾ ഇതിനകത്ത് കൂട്ടണ്ടേ അപ്പൊ അവരെ മാറ്റി നിർത്തിയാൽ ശരിയാവോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ക്ലാസ്സിൽ ഇപ്പൊ 36 കുട്ടികളുണ്ട് അല്ലെ ഈ 30നും 6 കൂടെ കൂട്ടിയപ്പോ എത്ര കിട്ടി 36 കിട്ടി ശരിയല്ലേ ഇപ്പൊ ക്ലാസ്സിൽ മൊത്തം 36 കുട്ടികളുണ്ട് 30 കുട്ടികളുടെ ആകെ വെയിറ്റ് 360 30 കുട്ടികളുടെ ആകെ വെയിറ്റ് 360 6 പേരുടെയും കൂടെ കൂട്ടുമ്പോ എത്ര വരും 90 കൂടെ കൂടും അല്ലേ 360 90 എത്രയാണ് 450 അപ്പൊ ഇത് 36 കുട്ടികളുടെ ആകെ വെയിറ്റ് എന്ന് പറയുന്നത് 400 സോറി ആകെ പ്രായം എന്ന് പറഞ്ഞാൽ പ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുന്നുണ്ട് അല്ലേ സോറി കേട്ടോ ഇവിടെ നമുക്ക് വയസ്സ് തന്നെയാണേ ആകെ പ്രായം എന്ന് പറയുന്നത് 450 ആണ് 36 കുട്ടികളുടെ ആകെ പ്രായം എന്ന് പറയുന്നത് 450 ആണ് AD 1947 നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തലേദിവസേ കേട്ടോ സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ തലേദിവസം ഗാന്ധിജി പറഞ്ഞായിരുന്നു സ്പൈറലപ്പിന്റെ കേറ്റർ ക്ലാസ്സിൽ താമസിച്ചു വരുന്നവരെ കേറ്റണ്ടെന്ന് കേട്ടോ നാളെ തൊട്ട് അത് പ്രാവർത്തികമാകും കേട്ടോ ഓക്കെ ഇവിടെ നോക്കിയോ 450 കൂടെ എത്ര കൂട്ടണം സോറി 450 കിട്ടി 36 കുട്ടികളുടെ പ്രായം 450 ആണ് ഇനി ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ശരാശരി ഈസ് ഈക്വൽ ടു നമ്മുടെ പഴയ ഇക്വേഷൻ തന്നെ ശരാശരി ഈസ് ഈക്വൽ ടു തുക ഡിവൈഡ് ബൈ എണ്ണം തുക എത്രയാണ് 450 ഡിവൈഡഡ് ബൈ എണ്ണം എത്രയാണ് 36 450 × 36 എത്രയാണ് ഉത്തരം പറഞ്ഞത് 12.5 ഇപ്പൊ മനസ്സിലായോ മനസ്സിലായോ ഈ ചോദ്യം വന്നപ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടല്ലേ ചെറുതായിട്ട് ബ്രാകാൻ തുടങ്ങി ഇത് ഏതവനിട്ട ക്വസ്റ്റ്യൻ ആണ് ഈ കുട്ടികളുടെ വയസ്സ് കൂട്ടിയാലും കൂട്ടിയാലും നമുക്ക് എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇനി പ്രതീക്ഷിക്കാം പാട് കൂടുന്നതിനനുസരിച്ച്
ഗാന്ധിജി പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ക്ലാസ്സിൽ കേട്ടിരുന്ന പ്രത്യേകം പറയുന്നുണ്ട് പുള്ളിക്കാരൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കി. ഇതൊന്നുകൂടെ പറയണോ അടുത്തത് നോക്കുന്നതിന് മുമ്പ്? മുമ്പേ വേണമെന്ന് പറഞ്ഞയാള് ഒന്നുകൂടെ പറയണോ? മനസ്സിലായില്ലേ പറയണം കേട്ടോ, നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്കത് ക്ലിയർ ആക്കണ്ടേ, അതുകൊണ്ട് ചോദിക്കുന്ന. ഒന്നുകൂടെ പറയണോ? അല്ല ഇതേപോലുള്ള അടുത്ത ചോദ്യം ചെയ്യുമ്പോൾ റെഡിയാവും. മനസ്സിലായി. ഓക്കെ, അടുത്ത ചോദ്യം എഴുതിക്കോ. ഒരു സ്കൂളിലെ 22 അധ്യാപകരുടെ ശരാശരി വയസ്സ്. ഒരു സ്കൂളിലെ 22 അധ്യാപകരുടെ ശരാശരി വയസ്സ് 45 ആണ്. ഒരു സ്കൂളിലെ, അതൊക്കെ നിങ്ങൾ എഴുതിക്കും. ഒരു സ്കൂളിലെ, ഒരു സ്കൂളിലെ 22 അധ്യാപകരുടെ ശരാശരി വയസ്സ് 45 ആണ്. ഒരു സ്കൂളിലെ 22 അധ്യാപകരുടെ ശരാശരി വയസ്സ് 45 ആണ്. 55 വയസ്സായ രണ്ട് അധ്യാപകർ പെൻഷൻ പറ്റി പിരിഞ്ഞു. 55 വയസ്സായ രണ്ട് അധ്യാപകര് പെൻഷൻ പറ്റി പിരിഞ്ഞു. എന്ത് പറ്റി പിരിഞ്ഞു? പെൻഷൻ. ഇത്രയും ചോദ്യം എഴുതിയോ. ഒരു സ്കൂളിലെ 22 അധ്യാപകരുടെ ശരാശരി വയസ്സ്, 22 ടീച്ചേഴ്സിന്റെ ശരാശരി വയസ്സ്, ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 45 ആണ്. ഞാൻ ഇംഗ്ലീഷ് എഴുതി എളുപ്പത്തിന്, നിങ്ങൾ മലയാളത്തിൽ തന്നെ എഴുതുന്ന ചോദ്യമേ. 55 വയസ്സായ രണ്ട് പേര്, 55 ഏജ് ഉള്ള രണ്ട് പേര് പിരിഞ്ഞു. ഞാനത് പിരിഞ്ഞു നമുക്ക് മലയാളത്തിൽ തന്നെ എളുപ്പം. പകരം 21-23 വയസ്സുള്ള രണ്ട് അധ്യാപകർ വന്നു. അടുത്ത ബാക്കി എഴുതിക്കൂ. പകരം, ഈ പിരിഞ്ഞു പോയവർക്ക് പകരം 21-23 വയസ്സുള്ള രണ്ട് അധ്യാപകർ വന്നു. പകരം 21-23 വയസ്സുള്ള രണ്ട് അധ്യാപകർ വന്നു. പകരം 21-23 വയസ്സുള്ള രണ്ട് അധ്യാപകർ വന്നു. എങ്കിൽ ഇപ്പോഴത്തെ ശരാശരി വയസ്സ് എത്ര? സിമ്പിൾ ചോദ്യം അല്ലെ. എങ്കിൽ ഇപ്പോഴത്തെ ശരാശരി വയസ്സ് എത്ര? അധ്യാപകരുടെ ശരാശരി വയസ്സ് എത്ര? അപ്പോഴത്തെ ചോദ്യം ഒന്നുകൂടെ മൊത്തം പറഞ്ഞേക്കാം. ഒരു സ്കൂളിൽ 22 അധ്യാപകരുണ്ട്. 22 അധ്യാപകരുടെ ശരാശരി വയസ്സ് 45 ആണ്. ഓക്കെ, 55 വയസ്സായ രണ്ട് പേര് പിരിഞ്ഞുപോയി, അവർ റിട്ടയർമെന്റ് ആയി പിരിഞ്ഞു. പകരം ഇപ്പോൾ 21 പുതുതായി വന്നത്, 21-23 വയസ്സുള്ള രണ്ട് പേര് ചേർന്നു. 21-23 വയസ്സുള്ള രണ്ട് പേര് ചേർന്നു. എങ്കിൽ ഇപ്പോഴത്തെ ശരാശരി വയസ്സ് എത്ര? ഇതാണ് ചോദ്യം. വളരെ സിമ്പിൾ ചോദ്യം അല്ലേ, സിമ്പിൾ അല്ലേ? പിന്നെ എന്നായിരിക്കും ഉത്തരം. ഓക്കെ, നമുക്ക് ആദ്യം നമുക്കുള്ള ഇക്വേഷൻ ആദ്യമേ നമ്മളൊന്ന് തൊട്ട് തൊഴുതേക്ക ഇക്വേഷനിൽ. ഓക്കെ, ഈശ്വര ഭഗവാനെ. ശരാശരി ഈസ് ഈക്വൽ ടു തുക ഡിവൈഡഡ് ബൈ എണ്ണം. ശരാശരി ഈക്വൽ ടു തുക ഡിവൈഡ് ബൈ എണ്ണം. അപ്പൊ നമ്മളിവിടെ നോക്കിയേ, ഇവിടെ ശരാശരി തന്നിട്ടുണ്ടല്ലേ. 22 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ശരാശരി തന്നിട്ടുണ്ട്, ശരിയല്ലേ? എത്രയായിരുന്നു ശരാശരി? 45. ശരാശരി 45 ഈസ് ഈക്വൽ ടു തുക ഡിവൈഡ് ബൈ എണ്ണം. തുക തന്നിട്ടുണ്ടായിരുന്നോ? ആ തുക ഇല്ല, എണ്ണം തന്നിട്ടുണ്ട്. എത്ര എണ്ണം? മൊത്തം 22 ടീച്ചർമാരാ ഉള്ളത്. അപ്പൊ എണ്ണം 22 അല്ലേ. ആ തുക ഒന്ന് കണ്ടുപിടിച്ച്. ആ 990. ഇവിടെ ഭയങ്കര കാൽക്കുലേറ്റർ ആയിട്ടാണ് ഇരിക്കുന്നത്, പറഞ്ഞു ഇതിന് ഉത്തരം വരുവാണല്ലോ. വെരി ഗുഡ് കേട്ടോ. 990, 45 ഇൻറ്റു 22 വരും 990. ആ ഒരു സംഭവം മനസ്സിലായി, ഞാൻ സൈഡിൽ എഴുതിത്തരാം. അതായത് തുക ഈസ് ഈക്വൽ ടു എന്ത് വരും? 45 ഇൻറ്റു 22. അതാണ് ഇവിടെ തുക ഈക്വൽ ടു 90 എന്ന് എഴുതി. അപ്പോൾ ആദ്യത്തെ സന്ദർഭത്തിൽ, അതായത് റിട്ടയർമെന്റിന് മുമ്പ് അല്ലേ 22 അധ്യാപകരുണ്ടായിരുന്നു. അവരുടെ ആകെ പ്രായം എല്ലാവരുടെയും കൂടെ കൂട്ടിയ തുക 990 ആണ്. 990 ആണ്.
ഇനി എന്ത് സംഭവിച്ചു? 55 വയസ്സുള്ള രണ്ട് അധ്യാപകർ എന്ത് പറ്റി? 55 വയസ്സുള്ള രണ്ട് പേര് പിരിഞ്ഞു. അപ്പം ആകെ എത്ര പ്രായം അത് അവിടെ പോയി? 22 പേരുണ്ട്. 22 പേരുടെയും ആകെ പ്രായം 990. അതിൽ നിന്ന് 55 വയസ്സുള്ള രണ്ട് പേര് പിരിഞ്ഞു പോയി. അപ്പൊ 55 വയസ്സുള്ള രണ്ട് പേര് എന്ന് പറയുമ്പോ എത്രയാണ്? എത്ര വയസ്സായി? 110 വയസ്സ് അല്ലേ. അപ്പൊ പിരിഞ്ഞു പോവുക എന്ന് പറയുമ്പം ആകെയിൽ നിന്ന് കൂടുവാണോ കുറയുവാണോ? ആ കുറയുവാണ്. അപ്പോൾ ഇപ്പോൾ 20 പേരുടേതാണല്ലേ ഉള്ളത്? 20 പേരുടേതാണ് ഇപ്പോൾ ഉള്ളത്, ശരിയല്ലേ? രണ്ടുപേര് പോയില്ലേ? രണ്ടുപേര് പോകുമ്പോ ഈ 110 990 എന്ന് കുറയ്ക്കാം. 990 110 കുറച്ച് എത്രയാണ്? എത്രയാണ്? 880. ഇപ്പൊ എത്ര അധ്യാപകർ അവിടെ ഉള്ളത്? രണ്ടുപേര് പോയപ്പം 20 ഉള്ളൂ. നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കണ്ട കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ ഒന്നുകൂടെ പറയുകയാണെ. ഒന്നാമത്തെ സ്റ്റെപ്പ്, 22 പേരുണ്ടായിരുന്ന സ്കൂളിലെ ശരാശരി പ്രായം 45. നമ്മൾ ആദ്യമേ നമ്മുടെ ഇക്വേഷനെ ഒന്ന് നോക്കി, ഒന്ന് തൊഴുതു, ഒന്ന് തൊഴുതേക്കാം. മറ്റേ തിലകൻ കിലക്കത്തിൽ പറയുന്നത് എന്ത് പറയുന്നത്? ഇത് മീൻകറി എന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് എഴുന്നേറ്റ് ഒന്ന് തൊഴുതേക്കാൻ എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ ഒന്ന് തൊഴുതു, ചതിക്കരുതെന്നും പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ശരാശരി തന്നിട്ടുണ്ട് 45 വയസ്സ്. അതാ ഈസി ഇക്വലിന്റെ തുക ബൈ എണ്ണമാണെന്ന് നമുക്കറിയാം. തുക എത്രയാണെന്ന് അറിയത്തില്ല. സോ നമ്മൾ തുക കണ്ടുപിടിച്ചു 990. തുക കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴാണ് രണ്ട് അധ്യാപകർക്ക് പിരിഞ്ഞു പോകാൻ തോന്നിയത്. 55 വയസ്സായി, 56 വയസ്സായി, ഇനിയിപ്പോ പിരിഞ്ഞേക്കാന്ന് ഓർത്തു. അവർ 55 വയസ്സായപ്പോ രണ്ടുപേരങ്ങ് പിരിഞ്ഞു പോയി. അവർ രണ്ടുപേര് പിരിഞ്ഞു പോയപ്പം ആകെയുള്ള പ്രായത്തിൽ നിന്ന് എത്ര കുറയും? എത്ര പ്രായം കുറയും? രണ്ടുപേർക്കും 55 വയസ്സായിരുന്നതുകൊണ്ട് 2 × 55 110. 110 വയസ്സ് അതിൽ നിന്ന് കുറയും. അപ്പൊ 990 110 കുറച്ച് 880 നമ്മളിപ്പോ എഴുതി വെച്ചേക്കുക. ഇത്രയും മനസ്സിലായോ? ഇത്രയും കത്തി ഒന്നുകൂടെ പറയണോ? ഇത്രയും ഭാഗം ഒന്നുകൂടെ പറയണോ? മനസ്സിലായി? എന്നാ അടുത്ത് നോക്കൂ. ഇനിയാണ് കളി. അപ്പൊ പുതിയ അധ്യാപകര് രണ്ടുപേര് പഴയത് പോയപ്പോ പുതിയ ചുള്ളനും ഒരു ചുള്ളത്തിയും വന്നു. 21, 23 വയസ്സുള്ള ഒരു ചുള്ളൻ അധ്യാപകൻ ഒരു ചുള്ളത്തി അധ്യാപകൻ വന്നു. ഓക്കെ, ആ അധ്യാപകരുടെ പ്രായം ഇതിനകത്ത് കൂട്ടണോ കുറയ്ക്കണോ? ആ കൂട്ടണം അല്ലേ, കാരണം അവർ സ്കൂളിലോട്ട് വരുവാ ചെയ്തത്. മറ്റവർ അവരുടെ പ്രായമായിട്ട് ഇറങ്ങിപ്പോയി, റിട്ടയർ ആയിപ്പോയി. ഇനി പുതിയ അഡ്മിഷൻ അവിടെ, സോറി അഡ്മിഷൻ അല്ല, പുതിയ അപ്പോയിന്റ്മെന്റ് അവിടെ വന്നു. അവരുടെ പുതിയ അപ്പോയിന്റ്മെന്റ് വന്നപ്പോഴത്തേക്ക് 880 ഇനി എത്ര കൂട്ടണം? ഏതൊക്കെ വയസ്സ് കൂട്ടണം? 21. ആ 880 കൂടി 21 കൂട്ടിയ 900 901 ആവും. അതിൻ്റെ കൂടെ 23 കൂട്ടി എത്ര കിട്ടും? എത്ര കിട്ടും ഇത് കൂട്ടി പറ? ആ 924. ഈ 924 എന്താണ്? അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് എനിക്ക് ഉറപ്പിക്കാം. എന്താണ് ഈ 924? ആകെ പ്രായം, ഇപ്പോൾ ആ സ്കൂളിലുള്ള അധ്യാപകരുടെ ആകെ പ്രായം. വെരി ഗുഡ്, കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ സ്കൂളിലുള്ള, അതായത് പുതിയ രണ്ട് പേര് വന്നതിന് ശേഷമുള്ള ആ സ്കൂളിലെ അധ്യാപകരുടെ ആകെ പ്രായമാണ് ഈ 924. മാറ്റമുണ്ടോ? മാറ്റം വരികയില്ല. ഓക്കെ, 924. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇപ്പോഴുള്ള ശരാശരി കണ്ടുപിടിക്കണം. നോക്കി, ഇപ്പോഴുള്ള ശരാശരി ഇവിടെ കിടക്കുന്ന ശരാശരി കണ്ടുപിടിക്കണം. അപ്പൊ ശരാശരിയുടെ ഇക്വേഷൻ ഒന്ന് എഴുതിക്ക്. ശരാശരി ഈസ് ഈക്വൽ ടു തുക ഡിവൈഡഡ് ബൈ എണ്ണം. തുക ഡിവൈഡഡ് ബൈ എണ്ണം എന്നാണെങ്കിൽ തുക ഇവിടെ എത്രയാണ്? എത്രയാണ് തുക? ആ 924. ഇനി എണ്ണം എത്രയാണ്? 22. അപ്പൊ എങ്ങനെയാന്ന് ഒന്നുകൂടെ പറയാം. ആകെ ഈ സ്കൂളിൽ 22 ടീച്ചേഴ്സ് ഉണ്ട്. രണ്ട് പേര് പോയി. 22 നിന്ന് എത്ര പേര് പോയി? രണ്ട് പേര് റിട്ടയർ ആയിപ്പോയി. പകരം പുതിയ രണ്ട് പേര് വന്നു. അപ്പൊ ആ എഫക്ട്, രണ്ട് പേര് പോയതിന്റെ എഫക്ട് അവിടെ മാറിയില്ലേ? പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. 22 പോയാൽ 20, പിന്നെ ഒരു 20 കൂടി 22 ആവും. പിന്നെ അത് നമ്മൾ നോക്കാനില്ല. അപ്പൊ 924 ഡിവൈഡ് ബൈ 22 എത്രയാണെന്ന് വെച്ചാൽ അതാ ഉത്തരം. 924 ബൈ 22 എത്രയാ? 4. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഈ ചോദ്യം? മുമ്പത്തെക്കാളും എളുപ്പമായിരുന്നല്ലേ?
ശരിയല്ലേ അല്ലേ ശരിയല്ലേ ആണോ അടുത്ത ചോദ്യം എഴുതിക്കോ ഒരാൾ മണിക്കൂറിൽ 20 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പിയിൽ നിന്ന് ക്യൂവിലെത്തി ശേഷം തിരിച്ച് ക്യൂവിൽ നിന്ന് പിയിലേക്ക് 30 കിലോമീറ്റർ പെർ അവറിൽ എത്തി എങ്കിൽ ശരാശരി വേഗത കാണുക ഒരാൾ 20 കിലോമീറ്റർ പെർ അവർ മണിക്കൂറിൽ 20 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിച്ച് പിയിൽ നിന്ന് ക്യൂവിലെത്തി തിരിച്ച് ക്യൂവിൽ നിന്ന് പിയിലേക്ക് 30 കിലോമീറ്റർ പെർ അവറിൽ എത്തി സോ സംഭവം സിമ്പിൾ ആണ് ഞാൻ കാണിച്ചു തരാം ഇവിടെ നോക്കിയോ ഇത് പി ഇത് ക്യൂ പിയിൽ നിന്ന് ക്യൂവിലേക്ക് 20 കിലോമീറ്റർ പെർ അവറിൽ വന്നു ഓക്കെ തിരിച്ച് ക്യൂവിൽ നിന്ന് പിയിലേക്ക് എത്ര കിലോമീറ്റർ പെർ അവറിലാ 30 കിലോമീറ്റർ പെർ അവറിൽ എത്തി മനസ്സിലായോ ഇതാ അവിടെ സംഭവിച്ചത് ഈ ചിത്രത്തിൽ കാണുന്ന സംഭവം അവിടെ സംഭവിച്ചത് അപ്പൊ ഇത് കണ്ടോണ്ട് താമസിച്ച് കയറിയ ആൾക്കാർ വിഷമിക്കണ്ട നമ്മൾ ഇക്വേഷൻ ആദ്യമേ പറഞ്ഞിരുന്നു എന്തായിരുന്നു ഇക്വേഷൻ ശരാശരി വേഗതയുടെ ഇക്വേഷൻ പറ ഇത്രേ ഉള്ളു ചെയ്യാൻ എക്സും വൈയും എന്തായിരിക്കും എക്സും വൈയും സ്പീഡുകളാണ് കേട്ടോ അപ്പൊ ഇവിടെ എക്സ് എത്രയായിരിക്കും ആദ്യം തന്നിരിക്കുന്ന എടുത്തു ആദ്യം തന്നിരിക്കുന്ന 20 കിലോമീറ്റർ പെർ അവർ എക്സ് വൈ എത്രയാണ് ആ 30 കിലോമീറ്റർ പെർ അവർ ഇനി ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി 2xy/(x+y) ശരാശരി വേഗത ആവറേജ് സ്പീഡ് ഞാൻ AS എന്ന് ചുമ്മാ കൊടുക്കും കേട്ടോ മൊത്തം എഴുതണ്ടല്ലോ 2xy/(x+y) എക്സിന് ബാക്കി മാലിട്ട് കൊടുക്കുക 2 × 20 × 30 / 20+30 അതൊന്നും കൃത്യം മാറിപ്പോകരുത് കേട്ടോ ഇനി താഴെ മുകളിൽ ഒന്നും വെട്ടി കളയരുത് ഒന്നും കാരണം ഇവിടെ പ്ലസ് മുകളിലല്ല ഇൻഡുവ ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാം വേണം എങ്ങനെ ചെയ്യാം 2 × 20 × 30 എന്ന് എഴുതിയിട്ട് താഴെ 20+30 50 എന്നാക്കുക ബാക്കി ചെയ്തു ആദ്യ എളുപ്പത്തിന് എന്ത് ചെയ്യുക 30 × 20 കൂടെ കൂടിക്കുക അപ്പൊ മനക്കണക്കാണെന്നുണ്ടെങ്കിൽ 3 × 2 എത്രയാ 6 2 0 കിട്ടും 600 × 2 1200 അപ്പൊ മുകളിൽ 1200 ആണെന്ന് കിട്ടി താഴെ 50 എന്ത് ചെയ്യണം ഒരു പൂജ്യവും മുകളിലത്തെ ഒരു പൂജ്യം കൂടെ വെട്ടിക്കളയാം 120/5 കിട്ടും ഉത്തരം 120/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്
അയ്യോ 24 ആണ് ഒന്നല്ല കേട്ടോ സത്യമാണ് 24 ആണ് ആ 24 ഉത്തരം ഇവിടെ വന്നിട്ടുണ്ടല്ലോ കുറെ പേരുടെ ഇത്രയാണ് ഉത്തരം 24 കിലോമീറ്റർ പെർ അവർ ആണ് ആവറേജ് സ്പീഡ് എഴുതിയോ ഈ ചോദ്യം ഒന്നുകൂടെ പറയണോ ആർക്കെങ്കിലും ചോദ്യം ആർക്കെങ്കിലും പറയണോ പറ അടുത്ത ചോദ്യം എഴുതിക്കോ ഒരു ക്രിക്കറ്റ് ടീമിലെ 10 അംഗങ്ങളുടെ ശരാശരി വയസ്സ് 30 ആണ് ഒരു ക്രിക്കറ്റ് ടീമിലെ 10 അംഗങ്ങളുടെ ശരാശരി വയസ്സ് 30 ആണ് എഴുതുക ചോദ്യം എഴുതിക്കോളൂ ഒരു ക്രിക്കറ്റ് ടീമിലെ 10 അംഗങ്ങളുടെ ശരാശരി വയസ്സ് 30 ആണ് ക്യാപ്റ്റന്റെ വയസ്സ് കൂടി കൂട്ടിയാൽ ശരാശരി വയസ്സിൽ ഒരു വർഷത്തിന്റെ വർധനവുണ്ടാകുന്നു ക്യാപ്റ്റന്റെ വയസ്സ് കൂടി കൂട്ടിയാൽ ശരാശരി വയസ്സിൽ ഒരു വർഷത്തിന്റെ വർധന ഉണ്ടാകുന്നു പറയാം ഒരു ക്രിക്കറ്റ് ടീമിലെ 10 അംഗങ്ങളുടെ ശരാശരി വയസ്സ് 30 ആണ് 10 അംഗങ്ങളുടെ ശരാശരി വയസ്സ് 30 ആണ് ക്യാപ്റ്റന്റെ വയസ്സ് കൂടി കൂട്ടിയാൽ ശരാശരി വയസ്സിൽ ഒരു വർഷത്തിന്റെ വർധനവ് ഉണ്ടാകുന്നുണ്ട് ക്യാപ്റ്റന്റെ വയസ്സ് കൂടെ കൂട്ടിയാൽ ശരാശരി വയസ്സിൽ ഒരു വർഷത്തിന്റെ വർധനവ് ഉണ്ടാകുന്നുണ്ട് സോ 10 പേരുടെയാണ് ഇപ്പൊ കണ്ടിട്ടുള്ളത് പക്ഷെ ക്യാപ്റ്റന്റെ വയസ്സോട് ചേർക്കുമ്പോൾ ശരാശരി വയസ്സിന്റെ കൂടെ ഒന്ന് കൂടും പ്ലസ് ഒന്ന് ചെയ്താൽ മതി പോട്ടെ എങ്കിൽ ക്യാപ്റ്റന്റെ വയസ്സ് എത്ര ചോദ്യം ഇതാണ് ക്യാപ്റ്റന്റെ വയസ്സ് എത്രയാണ് ഓക്കെ ചോദ്യം എല്ലാവരും എഴുതിയെടുത്തല്ലോ ക്രിക്കറ്റ് ടീമിലെ 10 അംഗങ്ങളുടെ വയസ്സ് ശരാശരി വയസ്സ് എത്രയാണ് 30 ആണ് ശരാശരി വയസ്സ് അങ്ങനെയാണെങ്കിൽ ആകെ വയസ്സ് എത്രയാണ് ആകെ വയസ്സ് 300 വരും അതെങ്ങനെയാന്ന് മനസ്സിലാത്തവരോട് നോക്കൂ ശരാശരി ഈസി ആണ് ഇവിടെ നമ്മൾ ഇക്വേഷൻ കിടക്കുന്നുണ്ടോ ശരാശരി ഈസി തുക ഡിവൈഡ് ബൈ എണ്ണം ശരാശരി എത്രയാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചോദ്യത്തിൽ 10 പേരുടെ 30 ഈസ് ഈക്വൽ ടു തുക എത്രയാണെന്ന് അറിയത്തില്ല തുക എവിടെ കിടക്കട്ടെ തുക ഡിവൈഡ് ബൈ എണ്ണം ഉണ്ട് എണ്ണം എത്രയാണ് 10 എണ്ണം 10 ആണ് സോ 10 ഇൻറ്റു 30 തുക ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 30 വരും അപ്പൊ എത്രയാണ് 300 തുക 300 ആണ് അപ്പൊ ആകെ വയസ്സ് 300
ഇത് 10 പേരുടെ ആകെ വയസ്സാ 300 ഓക്കേ നമ്മൾ ഇവരിൽ ഒരാളെയും കൂട കൂട്ടുവാണ് ഇത്രയും പേരിൽ നിന്ന് ഒരാളെയും കൂട കൂട്ടി പ്ലസ് 1 കൂട്ടിയപ്പോൾ എത്ര പേരായി ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയായി അപ്പോൾ 11 അംഗങ്ങളായി അപ്പോൾ ഇയാളെയും കൂട കൂട്ടി ക്യാപ്റ്റൻ ആണ് ഇയാൾ ഒരാളെ കൂട്ടിയത് ക്യാപ്റ്റൻ ആണ് അപ്പോൾ ഇയാളെയും കൂട കൂട്ടി അപ്പോൾ ശരാശരി വയസ്സ് എത്രയായി മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരാശരി വയസ്സ് എത്ര കൂടി ഒന്ന് കൂടി 11 അംഗങ്ങൾ ആയപ്പോൾ ആയപ്പോൾ നോക്കിയുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഷോർട്ട് ആയിട്ട് ഇടുന്നതുകൊണ്ടാണ് ആയപ്പോൾ ശരാശരി വയസ്സ് ഒന്ന് കൂടി അപ്പോൾ ശരാശരി വയസ്സ് എത്രയായി ഇപ്പം നേരത്തെ 30 ആയിരുന്നു അപ്പോൾ ഒന്ന് കൂടുമ്പോൾ എത്രയാണ് ആ 31 അങ്ങനെയാണെങ്കിൽ 11 പേരുടെ ആകെ വയസ്സ് എങ്ങനെ കാണാം ഇവിടെ ശരാശരി 31 ആയി ഈക്വൽ ടു തുക ഡിവൈഡ് ബൈ എണ്ണം എത്രയാ 11 പേരുടെ 31 ആകുന്നത് അപ്പൊ തുക എത്രയാ 31 × 11 എത്രയാണ് ചെയ്ത് നോക്ക് എന്തോ എന്തോ കേട്ടില്ല ആ 341 31 × 10 310 31 341 ഓക്കെ നോക്ക് ഇപ്പോൾ ഇത് ആകെ പ്രായമാണ് 11 പേരുടെ ആകെ പ്രായം 341 10 പേരുടെ ആകെ പ്രായം എത്രയായിരുന്നു 300 ആയിരുന്നു അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റന്റെ പ്രായം കണ്ടുപിടിക്കുക ക്യാപ്റ്റനെ ആണല്ലോ നമ്മൾ കൂട്ടിയത് ക്യാപ്റ്റനെ കൂട്ടിയപ്പോൾ പ്രായം 300 എന്നുള്ളത് 341 ആയി അങ്ങനെയാണ് ക്യാപ്റ്റന്റെ പ്രായം കണ്ടുപിടിക്കുക എന്നാ ചെയ്താൽ മതി ആ 341 നിന്ന് 300 കുറച്ചാൽ മതി മൈനസ് 300 എത്ര വയസ്സാ ക്യാപ്റ്റന്റെ പ്രായം എത്രയാ ആ 41 ഇപ്പൊ ജോയിൻ ചെയ്തു ആരോ അതൊന്നോർത്ത് നോക്കിയാ അല്ലേ ഏതോ ഒരു ടീമില് ഒരുത്തനെ ഇവിടെ കൂട്ടിയപ്പോ പണി കിട്ടിയതാർക്കാ നമുക്ക് ഏതോ ഒരുത്തൻ പിന്ന് ക്യൂവിലോട്ട് പോയപ്പോ പണി കിട്ടിയതാർക്കാ നമുക്ക് ഏതോ സ്കൂളിൽ അധ്യാപകർ രണ്ടുപേര് പോവുകയും പിന്നെ രണ്ടുപേര് വരികയും ചെയ്തപ്പോ പണി കിട്ടിയതാർക്കാ അതും നമുക്ക് അപ്പൊ ആരെങ്കിലുമൊക്കെ എന്നിലൊക്കെ ചെയ്യുന്നതിന്റെ ഫലം അനുഭവിക്കുന്നത് നമ്മൾ ഇങ്ങനെ ചോദിക്കണം കേട്ടോ ചോദ്യം ക്ലിയർ ആണല്ലോ അല്ലെ ആദ്യം 10 പേരുണ്ടായിരുന്നു നമ്മുടെ ടീമിൽ 11 പേരുണ്ട് പക്ഷെ 10 പേരെ എടുത്തുള്ളൂ 10 പേരെ എടുത്തപ്പോൾ അവരുടെ ശരാശരി പ്രായം എത്രയാ ശരാശരി പ്രായം ആ അവരുടെ ശരാശരി പ്രായം 30 ഓക്കെ എങ്കിൽ ഇവരുടെ ആകെ ഈ 10 പേരുടെ ആകെ പ്രായം എത്രയാണ് എന്ത് ചെയ്താൽ മതി ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ കണ്ടോ ഇവിടെ ഈ ഇക്വേഷൻ അതിലിട്ട് കൊടുത്താൽ മതി ശരാശരി എത്രയാ ശരാശരി എത്രയാ ശരാശരി 30 30 ഈസ് ഈക്വൽ ടു തുക ഡിവൈഡ് ബൈ എണ്ണം തുക എത്രയാണെന്ന് അറിയത്തില്ല എണ്ണം അറിയാം എണ്ണം എത്രയാ ഇവിടെ 10 അപ്പൊ 10 ഇവിടെ വരും 10 ഈക്വൽ ടു ഡിപ്രാ കൊണ്ടിരിപ്പോ ഗുണനമായി മാറിക്കോളും തുക ഈസ് ഈക്വൽ ടു 30 × 10 എത്രയാ ആ 300 അപ്പൊ നമുക്ക് മനസ്സിലായി ആകെ പ്രായം എത്രയാണ് 300 അവിടെ വരെ ഓക്കെയാണ് ഇനി ചോദ്യം ബാക്കിയൊന്ന് വായിച്ചേ എനിക്ക് വേണ്ടി ചോദ്യം വായിക്കേ ആ അതെ ഞാൻ ഉദ്ദേശിച്ചത് ആ ഓക്കെ ആ പറഞ്ഞു അപ്പൊ ഈ 10 പേരിൽ 10 പേരുടെ കൂടെ ഒരാളെയും കൂടെ കൂട്ടി ശരിയല്ലേ പ്ലസ് 1 ഒരാളെ കൂട്ടുക ചെയ്തത് അയാൾ ആരായിരുന്നു ക്യാപ്റ്റൻ ആയിരുന്നു അപ്പൊ ഇപ്പൊ എത്ര പേരായി ഒരാളെയും കൂടെ കൂട്ടിയപ്പോൾ ടീമിലെ ആകെ എണ്ണം എത്രയായി ആ 11 ആയി ഓക്കെ 11 ആയി അപ്പോൾ
ക്യാപ്റ്റനെയും കൂടെ കൂട്ടിയപ്പോൾ ശരാശരി പ്രായത്തിനും മാറ്റം ഉണ്ടായി അല്ലേ? അപ്പൊ ശരാശരി പ്രായം എത്രയായി മാറി? എത്രയായി മാറി? 31 ആവും. കാരണം എന്താ, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റനെയും കൂടെ കൂട്ടുമ്പോൾ ശരാശരി പ്രായത്തിനകത്തുനിന്ന് ഒന്ന് കൂടുവെന്ന്. അപ്പൊ മുമ്പേ ശരാശരി പ്രായം 30 ആയിരുന്നു, ഇപ്പൊ ക്യാപ്റ്റനെയും കൂടെ ചേർത്തപ്പോ എത്രയായി? 31 ആയി. അങ്ങനെയാണ് ക്യാപ്റ്റനെയും കൂടെ ചേർത്തപ്പോൾ ആകെ പ്രായം എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ആകെ പ്രായം കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? മുമ്പത്തെ ഇക്വേഷൻ തന്നെ ഈ 11നെയും 31നെയും കൂടെ ഗുണിച്ചാൽ മതി. അപ്പൊ ആ ഇക്വേഷൻ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എഴുതി വെക്കുക. ആവറേജ്, ആവറേജിനെ എ എന്ന് വിളിക്കാം. എ ഈസ് ഈക്വൽ ടു സമ്മ ഡിവൈഡ് ബൈ നമ്പർ. എസ് എന്ന് പറഞ്ഞ തുകയാണ്, നമുക്ക് എളുപ്പത്തിന് അങ്ങനെ എഴുതാം കേട്ടോ. എസ് തുക, എൻ എന്ന് പറയുന്ന നമ്പർ. അപ്പൊ എളുപ്പമില്ല, നമുക്ക് എളുപ്പമുണ്ടല്ലോ ഇക്വേഷൻ എഴുതാൻ വേണ്ടി. അപ്പൊ ആവറേജ്, ആവറേജ് എത്രയാണ്? 31. 31 ഈസ് ഈക്വൽ ടു സമ്മ അറിയത്തില്ല, അതാ കണ്ടുപിടിക്കണ്ടേ. എസ് ഡിവൈഡ് ബൈ എൻ എത്രയാണ്? എൻ എത്രയാ നമ്പർ, എണ്ണം എണ്ണ. ഏ 20. ആ 11. ഞാൻ കേൾക്കുന്നതേ ആയിരിക്കും, ഇവിടെ ചിലപ്പോൾ ഇച്ചിരി നെറ്റിനൊക്കെ പ്രശ്നം വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. പോട്ടെ. അപ്പം എസ് ഈസ് ഈക്വൽ ടു അല്ല, 31 ഈസ് ഈക്വൽ ടു സമ്മ തുക ഡിവൈഡ് ബൈ എന്ന് 11. അപ്പൊ ഇതിനെ 11 ഈക്വൽ ടു ഇപ്രാ കൊണ്ടായാൽ മതി. അപ്പൊ എസ് തുക ഈസ് ഈക്വൽ ടു 31 × 11. 31 × 11 എത്രയാ? 341. അപ്പൊ ഇവരുടെ ആകെപ്രായം എത്രയാണ്? ആകെപ്രായം 11 പേരുടെ ആകെപ്രായം 341. ഇനി പറഞ്ഞുതരാവേ, ശ്രദ്ധിച്ചു. മുമ്പേ 10 പേരുടെ ആകെ പ്രായം എന്ന് പറഞ്ഞത് 300 ആയിരുന്നു അല്ലേ? 10 പേരുടെ ആകെ പ്രായം എന്ന് പറഞ്ഞത് 300 ആയിരുന്നു. ക്യാപ്റ്റന്റെ പ്രായവും കൂടെ ചേർത്തപ്പോഴല്ലേ ഇവിടെ 11 പേരായതും ഇവിടെ 341 ആകെ പ്രായമായതും? ശരിയല്ലേ? ക്യാപ്റ്റന്റെ പ്രായം കൂടെ ചേർത്തപ്പോഴല്ലേ 341 ആയത്? ക്യാപ്റ്റന്റെ പ്രായം ചേർക്കാതെ എത്രയായിരുന്നു ആകെ പ്രായം ടീമില്? 300. ക്യാപ്റ്റന്റെ പ്രായം ചേർത്തപ്പോ 341 ആയെങ്കിൽ ക്യാപ്റ്റന്റെ പ്രായം കാണാൻ എന്നെ ചെയ്താൽ മതി? ആ 341 − 300 എത്രയാണ്? 41. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. ചോദ്യം എഴുതിക്കോ. ഒരാൾ ഒരു യാത്രയിൽ ആദ്യത്തെ 150 കിലോമീറ്റർ മൂന്ന് മണിക്കൂർ കൊണ്ടും, 150 കിലോമീറ്റർ മൂന്ന് മണിക്കൂർ കൊണ്ടും അടുത്ത 100 കിലോമീറ്റർ രണ്ടര മണിക്കൂർ കൊണ്ടും അടുത്ത 50 കിലോമീറ്റർ സോറി വീണ്ടും 2.5 മണിക്കൂർ കൊണ്ടും യാത്ര ചെയ്യുന്നു എങ്കിൽ ശരാശരി വേഗത എത്രയാണ്? കാണുമ്പോൾ നമ്മൾ വലിയ സംഭവമാണെന്ന് ഓർക്കുക. ഒന്നുകൂടെ പറയാം, ഒരാൾ അയാളുടെ യാത്രയിലെ ആദ്യത്തെ 150 കിലോമീറ്റർ മൂന്ന് മണിക്കൂർ കൊണ്ടും പിന്നത്തെ 100 കിലോമീറ്റർ 2.5 മണിക്കൂർ കൊണ്ടും രണ്ടര മണിക്കൂർ കൊണ്ടും പിന്നീടുള്ള 50 കിലോമീറ്റർ സഞ്ചരിക്കാനും വീണ്ടും 2.5 മണിക്കൂർ എടുത്തു എങ്കിൽ ശരാശരി വേഗത എത്ര? ചോദ്യം മനസ്സിലാവുന്നവരെ പറയട്ടെ.
ഒരാൾ അയാളുടെ യാത്രയിലെ ആദ്യത്തെ 180 കിലോമീറ്റർ 3 മണിക്കൂർ എടുത്ത് യാത്ര ചെയ്തു, അടുത്ത 100 മണിക്കൂർ 2.5 മണിക്കൂർ എടുത്ത് യാത്ര ചെയ്തു, അടുത്ത 50 കിലോമീറ്റർ അടുത്ത 50 കിലോമീറ്റർ വീണ്ടും 2.5 മണിക്കൂർ എടുത്ത് യാത്ര ചെയ്തു. ഇത്രയേ ഉള്ളൂ. സംഭവം ചോദ്യം കേട്ടില്ലല്ലോ എല്ലാരും, കേട്ടില്ലേ ചോദ്യം? എല്ലാവർക്കും കിട്ടിയോ? ആ, ഇത് വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ ഈ ഈ വേഗത കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോ നമ്മുടെ നമ്മുടെ മനസ്സ് ആദ്യം എങ്ങോട്ട് പോയി? 2xy/x+y ഇതിലേക്ക് പോയി അല്ലേ? ശരിയല്ലേ? പോയില്ലേ? പോയില്ലായിരുന്നോ? ആ പോയില്ല, അത്രയും നല്ലത് കേട്ടോ. പോകണ്ടേ, അങ്ങോട്ട് പോകണ്ട. ആരുടെയെങ്കിലും പോയെങ്കിൽ പോകാത്തത് കൊണ്ട് പ്രത്യേക അപ്രിസിയേഷൻ ഇരിക്കട്ടെ. ശരാശരി ഈ ഇക്വേഷൻ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇദ്ദേഹം ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആകെ എത്ര ദൂരം ഇദ്ദേഹം സഞ്ചരിച്ചു, തുക എത്ര ദൂരം സഞ്ചരിച്ചു ആകെ. 150ഉം 100ഉം 50ഉം കൂട്ടുക എത്രയാണ്? 150ഉം 100ഉം 250ഉം 50ഉം 300. ഇനി ആകെ സഞ്ചരിച്ച സമയം, ആകെ സഞ്ചരിച്ച സമയം എത്രയാണ്? ആ, ഇനിയിപ്പോ എന്നാ വേണം? എളുപ്പമല്ലേ? ശരാശരി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആകെ ദൂരം ഡിവൈഡ് ബൈ ആകെ എടുത്ത സമയം. കണ്ടുപിടി ഉത്തരം. എത്രയാണ്? ദശാംശം വരുമല്ലോ. 30, 3, 24, 6, 7. ആ 37.5. ആവറേജ് സ്പീഡാണ് കേട്ടോ, അല്ലാതെ ഇന്ന സമയത്ത് 37 കിലോമീറ്റർ അങ്ങനെയല്ല, ആവറേജ് സ്പീഡ്. ഓക്കെ, ഇതാണ് നമ്മൾ ശരാശരി എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുത്തത്. സോ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം, വിച്ച് മീൻസ് ഫസ്റ്റ് ചോദ്യം അല്ലെങ്കിൽ ശരാശരി എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ 59 മിനിറ്റ് ആയി, കൃത്യ 59 മിനിറ്റ് ആയി. നമുക്കൊരു രണ്ട് ചോദ്യം ഇവിടെ പറഞ്ഞിട്ട് പോയാൽ പോരെ? കൃത്യണ്ടോ? ഉണ്ടോ? തെറ്റില്ലേ? ഹോട്ട്സ്പോട്ട് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ഇത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, കാരണം ഇങ്ങനത്തെ ചോദ്യം പിന്നെയും കണ്ടിട്ടുണ്ട്. ആ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയേ ഉള്ളൂ, ഇത്രയും സമയം എടുക്കും ഞാൻ വിചാരിച്ചില്ല. അതാണ്, പറഞ്ഞോടെ പറഞ്ഞോടെ പറയട്ടെ, പറഞ്ഞോടെ. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരെയും നോക്കണം കേട്ടോ, കാരണം ഒരാൾക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരരുത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും
എന്നാ ചോദ്യം എഴുതിക്കോ. തുടർച്ചയായ നാല് എണ്ണൽ സംഖ്യകളുടെ ശരാശരി 11.5 ആണ്. തുടർച്ചയായ നാല് എണ്ണൽ സംഖ്യകളുടെ ശരാശരി 11.5 ആണ്. തുടർച്ചയായ നാല് എണ്ണൽ സംഖ്യകളുടെ ശരാശരി 11.5 ആണ്. തുടർച്ചയായ നാല് എണ്ണൽ സംഖ്യ. ശരാശരി 11.5 എങ്കിൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ ഏത്, അല്ലെങ്കിൽ ആ നാല് സംഖ്യകൾ ഏതൊക്കെ, അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏത് എങ്കിൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ തുടർച്ചയായ നാല് എണ്ണൽ സംഖ്യകളുടെ ശരാശരി 11.5 ആണ് എങ്കിൽ അതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാ, നാലെണ്ണത്തിൽ ഏറ്റവും വലുത് ഏതാണ്. അപ്പൊ നമുക്ക് ആ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് അറിയത്തില്ല അല്ലെ, ശരിയല്ലേ. എന്നാലും നമുക്കറിയാം നാല് സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത്, എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എത്രയാണ്, 11.5. അപ്പൊ നമുക്ക് ഇക്വേഷനകത്ത് ഇട്ടുകൊടുത്തേ ശരാശരി എന്ന് പറയുന്നത് 11.5. തുക എത്രയാണ് നമുക്ക് അറിയത്തില്ല, തുക തുകയായിട്ട് തന്നെ കിടക്കട്ടെ. ഡിവൈഡഡ് ബൈ എണ്ണം, എണ്ണം എത്രയാ, നാല്. ഇനി തുക കാണാൻ എളുപ്പമല്ല, ഈ നാലിനെ കൂടെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി. അപ്പൊ തുക ഈസ് ഈക്വൽ ടു എന്ത് വരും, 11.5 × 4 എത്രയാ, 11.5 × 4 എത്രയാണ്, എത്രയാണ്, 46. ഓക്കെ, അപ്പൊ തുക കിട്ടി 46. അപ്പൊ നാല് സംഖ്യകൾ കൂട്ടിയപ്പോൾ 46 ആണെന്ന് മനസ്സിലായി. പക്ഷെ ഈ നാല് സംഖ്യകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഏതൊരു ഒരെണ്ണം പോലും നമുക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് ആ നാല് സംഖ്യകളെ അറിയാൻ മേലാത്ത തന്നെ നമ്മൾ എന്ത് വിളിക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്, എക്സ്. അപ്പൊ നമുക്ക് അതിലെ ഏറ്റവും ആദ്യത്തെ സംഖ്യയെ എക്സ് എന്ന് വിളിച്ചാൽ അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ ഏതായിരിക്കും, ആ എക്സ് പ്ലസ് 1 ആയിരിക്കും. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഒരു 1 എന്നുള്ള സംഖ്യ എടുത്തു, 1 കഴിഞ്ഞ് എത്രയാ വരുന്നത്, 2. 2 കഴിഞ്ഞോ 3. ഈ 1 നോട് എത്ര കൂട്ടുമ്പോഴാണ് 2 കിട്ടുന്നത്, ആ പ്ലസ് 1. 2 2നോട് എത്ര കൂട്ടുമ്പോഴാണ് 3 കിട്ടുന്നത്, പ്ലസ് 1. അപ്പൊ എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യ കിട്ടണമെങ്കിൽ 1 കൂട്ടിയാൽ മതി എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ, ശരിയല്ലേ. അപ്പൊ എക്സ് നമ്മൾ ഒരു സംഖ്യ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത സംഖ്യ ഏതാണ്, ആ എക്സ് പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ അതിന്റെ അടുത്ത സംഖ്യ ഏതാണ്, എങ്ങനെയാണെങ്കിൽ അതിന്റെ അടുത്ത സംഖ്യ ഏതാണ്, എക്സ് പ്ലസ് 3. അപ്പൊ ഈ നാല് സംഖ്യകൾ കിട്ടി നമുക്ക്, ഏതോ നാല് സംഖ്യകൾ കിട്ടി. ആ നാല് സംഖ്യകളുടെ കൂട്ടുമ്പോ എത്ര കിട്ടും എന്നാ പറഞ്ഞേക്കുന്നത്, കൂട്ടുമ്പോഴോ, ആ കൂട്ടുമ്പോ 46. മറ്റേതെന്താണ്, ശരാശരിയാണ്. ഓക്കെ, ഇത് ഇത്രയും കൂട്ടുമ്പോ 46 കിട്ടുന്നു. അതായത് എക്സ് പ്ലസ് 1 + x + 2 + x + 3 ഈസ് ഈക്വൽ ടു 46 അല്ലേ. ഇതിനകത്ത് എത്ര എക്സ് കിടപ്പുണ്ട്, 1, 2, 3, 4. ആഹാ, 3 എണ്ണം, 4 എക്സുകൾ കിടപ്പുണ്ട്. അപ്പൊ ആദ്യം എക്സുകൾ എല്ലാം കൂടെ ഞാൻ കൂട്ടാം അല്ലേ, എത്ര കിട്ടും, 4 എക്സ്. ഇനി ഇതിനകത്ത് ഒരു 1, 2, 3 കിടപ്പുണ്ട്. 1 + 2 എത്രയാ, 1, 2 കൂടെ കൂട്ടിക്ക്, ഈ 1 ഈ 2 കൂടെ കൂട്ടുക, ഈ 2 ഈ 3 കൂടെ കൂട്ടുക, 1, 2, 3, 3, 3, 6. അപ്പൊ 4x + 6 ഈസ് ഈക്വൽ ടു 46 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 4x തന്നെ എഴുതാം. ഈ 6നെ 46 ഈക്വൽ ടുവിന്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും, 4x = 46 - 6 ഈക്വൽ ടുവിന്റെ അപ്പുറം കൊണ്ടുപോകും, പ്ലസ് മൈനസ് ആവും അല്ലേ. അപ്പൊ എത്രയാണ്, 46 - 6 എന്ന് പറയുന്നത് 40. 4x = 40 ആണ്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്, ആ 40 ÷ 4 ഈക്വൽ ടു 10. അതെങ്ങനെയാണ്, 4നെ എക്സ് കൊണ്ട് ഗുണിച്ചേക്കുവാണ്. അപ്പൊ ഗുണനെ ഈക്വൽ ടു അപ്പുറം പോകുമ്പോൾ ഹരണമായി മാറും. അത്ര ആ ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ. അപ്പൊ എക്സ് കിട്ടി നമുക്ക്, എക്സ് എത്രയാണ്,
x പത്ത് x പ്ലസ് വൺ എത്രയായിരിക്കും? x പ്ലസ് വൺ 20 അടി മേടിക്കും. പത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാ പോരെ 11. x പ്ലസ് ടു എത്രയാണ്? x പത്ത് x പ്ലസ് ടു എത്രയായിരിക്കും? x പ്ലസ് ത്രീ എത്രയായിരിക്കും? 13. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാ? അതാണ് നമ്മുടെ ചോദ്യം. ഉത്തരം 13 ഇതാണ് ആൻസർ കേട്ടോ. ചോദ്യം മനസ്സിലായോ? ചെയ്യാൻ അപ്പൊ ഇതുപോലെ അഞ്ച് സംഖ്യകൾ തന്നാൽ എത്ര എന്തെടുക്കണം? എക്സ്, എക്സ് പ്ലസ് വണ്, എക്സ് പ്ലസ് ടു, എക്സ് പ്ലസ് ത്രീ, എക്സ് പ്ലസ് ഫോർ, എക്സ് പ്ലസ് ഫോർ വരെ എടുക്കുക. അപ്പൊ അഞ്ച് സംഖ്യകളായി. ഓക്കെ, എന്നിട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്സ് എല്ലാം എഴുതി വെക്കുക, എഴുതി തന്നെ പോകണം, അതിനെ എഴുതി തരുന്നു കേട്ടോ. കൃത്യമായിട്ട് എഴുതി പോയി കഴിഞ്ഞാൽ പിന്നീട് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. ക്ലാസ് റെക്കോർഡഡ് ആണ്. ഈ ക്ലാസ് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ താമസം വന്നിട്ട് അപ്ലോഡ് ആകാൻ വേണ്ടി, കാരണം ഇതിപ്പം ഈ റെക്കോർഡ് ഒരു മണിക്കൂർ റെക്കോർഡ് ഇത്ര ഉള്ളു കേട്ടോ. ഞാൻ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ.